അന്താരാഷ്ട്ര വാർത്തകളുമായി പി പി ജെയിംസ് തയ്യാറായിട്ടുണ്ട്. അതെ, അഫ്ഗാനിലെ പാക് ഇടപെടലിനെ കുറിച്ച്, അഫ്ഗാനിൽ നിന്നുള്ള വാർത്തകളെ കുറിച്ച് തന്നെയാണല്ലോ. ഗുഡ് മോർണിംഗ് പി പി. ആദ്യം ഒരു മോർണിംഗ്, ഗുഡ് മോർണിംഗ്. അതെ, അത് വിട്ടുപോയി ഞാൻ, സുപ്രഭാതം പറയാൻ വിട്ടുപോയി. അത് ശരിയല്ലല്ലോ അല്ലെ. അഫ്ഗാനിലെ വാർത്തകളെ കുറിച്ച് തന്നെയാണല്ലോ അല്ലെ നമ്മൾ ഇന്ന് ഏറ്റവും അധികം പ്രതീക്ഷിക്കുന്നത്, രാജ്യാന്തര വാർത്തകളിൽ. ഇപ്പോൾ നമ്മൾ അവിടെ നിന്നുള്ള അഫ്ഗാനിലുള്ള പൗരന്മാരെ എല്ലാം ഉടനെ തന്നെ എത്തിക്കാനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. കൂടുതൽ പേരുണ്ട്, അവരെ എല്ലാവരെയും, നമ്മൾ വിസ നൽകിയ അഫ്ഗാൻ പൗരന്മാരെയും എത്തിക്കാനുള്ള നടപടി നടക്കുന്നുണ്ട്. ഇതിനിടയിൽ ഈ അഫ്ഗാനിലെ പാകിസ്ഥാന്റെ ഇടപെടലിനെ കുറിച്ച് കബൂളിലും ഇറാനിലും ആയിരങ്ങളുടെ പ്രതിഷേധ പ്രകടനം നടക്കുന്നുണ്ട്. മന്ത്രിസഭയുടെ നിയന്ത്രണം പാക് അനുകൂല വിഭാഗത്തിന് ആണെന്നുള്ള വാർത്തയും വരുന്നുണ്ട്. നമുക്കറിയാം, റഷ്യയും അമേരിക്കയും ഇന്ത്യയും സംയുക്ത ചർച്ചകളും നടക്കാൻ പോകുന്നു. കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണെന്ന് സ്മിത. അഫ്ഗാനിസ്ഥാൻ ഇപ്പോഴും വാർത്തയുടെ ഒരു പ്രധാന സ്ഥാനമായി തുടരുകയാണ്. പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാന്റെ മാറ്റങ്ങൾ, പ്രത്യേകിച്ച് ഒരു ഭീകരന്മാരുടെ ഒരു താവളമാണ് എന്നുള്ളൊരു ആക്ഷേപമുള്ളത് കൊണ്ട് ലോക ശക്തികളെയും അതുപോലെ തന്നെ മറ്റു അയൽരാജ്യങ്ങളെയൊക്കെ ബാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇതിന് ഇത്രയും വാർത്താ പ്രാധാന്യം വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം ഇന്ത്യൻ സർക്കാർ തുടരുകയാണ്. അതുകൊണ്ട് കൂടിയായിരിക്കണം ഒരുപക്ഷെ താലിബാൻ പ്രശ്നത്തിൽ വലിയ കാര്യമായിട്ട് ഇന്ത്യ പ്രതികരിക്കുന്നില്ല. കാരണം അവരുടെ പ്രത്യേകിച്ച് സിഖ് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരും അതുപോലെ തന്നെ ന്യൂനപക്ഷ സമുദായമായിട്ടുള്ള മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരൊക്കെ ആയിട്ടുള്ള ഇന്ത്യക്കാരിവിടെ വരേണ്ടതുണ്ട്. അപ്പം അതുകൊണ്ടാണ് മൗനം പാലിക്കുന്നത്. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, കാര്യങ്ങൾ അത്ര പന്തിയല്ല. പ്രത്യേകിച്ച് പാകിസ്ഥാൻ നേരിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നു, അവരുടെ ISI ചീഫ് മന്ത്രിസഭയെ തീരുമാനിക്കാൻ പാഞ്ഞെത്തുന്നു. പഞ്ച്ശീറിൽ പ്രത്യേകിച്ച് അവിടുത്തെ റെസിസ്റ്റൻസ് സേന അല്ലെങ്കിൽ വടക്കൻ സൈന്യം വലിയ രീതിയിൽ താലിബാനെതിരെ ഫൈറ്റ് നടത്തിക്കൊണ്ടിരിക്കെ പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയാണ് യഥാർത്ഥത്തിൽ താലിബാന് ഒരു മുൻതൂക്കമുണ്ടാക്കി കൊടുത്തത്. ഇപ്പോഴവിടെ ഫൈറ്റ് തുടരുകയാണ്. ഈ ആയിരങ്ങളുടെ പ്രതിഷേധത്തിന് ഒരു കാരണം അവിടുത്തെ വടക്കൻ സൈന്യത്തിൻ്റെ നേതാവായ മസൂദ് നടത്തിയ ഒരു പ്രസ്താവനയാണ്. നിങ്ങളെല്ലാവരും പോരാടണം, അഫ്ഗാൻ ജനത പോരാടണം താലിബാനെതിരെ എന്നുള്ളൊരു കാര്യമാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ പഞ്ച്ശീറിലെ പാകിസ്ഥാൻ നടത്തിയ അക്രമത്തെ കാണുന്നത് അഫ്ഗാനിസ്ഥാനെ പാകിസ്ഥാൻ ആക്രമിച്ചു എന്ന രീതിയിലാണ്. ഈ പാകിസ്ഥാനിനെ കുറിച്ച് പക്ഷേ ലോകരാജ്യങ്ങളിൽ അമേരിക്കയൊക്കെ ഒരു മൗനം പാലിക്കുകയാണ്. അമേരിക്കയ്ക്കും പാകിസ്ഥാനെ കൊണ്ട് ഉപയോഗമുണ്ട്. താലിബാനിലേക്ക് ഇനി എത്തണമെങ്കിൽ പാകിസ്ഥാൻ വേണം എന്നുള്ളതാണ്. ഇപ്പോൾ ഖത്തർ ആയിട്ടാണ് അവർ ബന്ധങ്ങളൊക്കെ സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ ആ തരത്തിൽ ഒരുപാട് സങ്കീർണമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല സ്മിത, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്നലെ രാത്രി പ്രഖ്യാപിച്ച മന്ത്രിസഭ അതിലെ പ്രധാനപ്പെട്ട ആൾക്കാർ മുഴുവൻ പാകിസ്ഥാൻ അനുകൂലികളാണ്. ഒരുപക്ഷെ പാകിസ്ഥാൻ്റെ ISI ചീഫ് വന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം അതാണ്. പ്രത്യേകിച്ച് ബറാദർ, അവരുടെ പൊളിറ്റിക്കൽ ഇതിൻ്റെ മേധാവിയും താലിബാൻ്റെ ഉപമേധാവിയും ആയിട്ടുള്ള അബ്ദുൽ ഗനി ബറാദർ മുല്ല, അദ്ദേഹമാണ് അധികാരത്തിൽ പ്രധാനമന്ത്രിയായിട്ട് വരുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചത്. അതിനു മുൻപ് തന്നെ അദ്ദേഹത്തിന് വെടിയേറ്റുമെന്നും അദ്ദേഹത്തെ മർദ്ദിച്ചുവെന്നൊക്കെയുള്ള വാർത്തകൾ വന്നിരുന്നു. എന്തായാലും ഹക്കാനി വിഭാഗം അൽഖ്വയ്ദയായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ഒസാമ ബിൻ ലാദനെ ഒളിപ്പിച്ച, തൻ്റെ തലയ്ക്ക് $10 മില്യൺ വില പറഞ്ഞ്, ഇപ്പോഴും വില പറഞ്ഞിരിക്കുകയാണ് അമേരിക്ക, അദ്ദേഹമാണ് ഇവിടുത്തെ പുതിയ ആഭ്യന്തരമന്ത്രി. അദ്ദേഹത്തിൻ്റെ അമ്മാവനാണ് അഭയാർത്ഥികൾക്ക് വേണ്ടിയുള്ള മന്ത്രി. ആ ഹാർഡ് ലൈനേഴ്സ് അധികാരം പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയൊക്കെ ആശങ്കപ്പെടണം, അയൽരാജ്യങ്ങൾ ആശങ്കപ്പെടണം. അമേരിക്കയ്ക്കും കാര്യങ്ങൾ അത്ര പന്തിയൊന്നായിരിക്കില്ല. അമേരിക്ക വിചാരിച്ചത് ബറാദറെ പോലുള്ള തങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ആൾക്കാരെ വയ്ക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അമേരിക്ക വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നിട്ടില്ല. എന്തായാലും താലിബാനും അമേരിക്കയും തമ്മിൽ ഇപ്പോഴും ചെറിയ ബന്ധങ്ങളൊക്കെ ഉണ്ട്. അഫ്ഗാൻ സർക്കാരിൽ നിന്ന് അല്പം ആനുകൂല്യങ്ങളൊക്കെ വാങ്ങി അവരുടെ പൗരന്മാരെ രക്ഷപ്പെടുത്തേണ്ടതുണ്ട് സ്മിത. അതോടൊപ്പം തന്നെ അഫ്ഗാനിൽ നിന്ന് അഫ്ഗാനുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ഖത്തറുമായി ചർച്ച നടത്തിയിട്ടുണ്ട് അഫ്ഗാൻ വിഷയത്തിൽ. എന്തായാലും കാബൂൾ വിമാനത്താവളം അന്താരാഷ്ട്ര യാത്രകൾക്കായി തുറക്കുന്നു എന്നുള്ളൊരു റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ടല്ലോ. പ്രവിത, യഥാർത്ഥത്തിൽ ഖത്തറ് ലോകത്തിന്റെ ലോക സ്റ്റേജിൽ ഒരു വലിയ നെഗോഷിയേറ്റർ, മധ്യസ്ഥന്റെ റോളിലേക്ക് ഉയർന്നിരിക്കുകയാണ്. അമേരിക്ക വരുന്നതും ഖത്തറിലേക്ക്, താലിബാൻ പോകുന്നതും ഖത്തറിലേക്ക്, അവിടെയാണ് മധ്യസ്ഥ ശ്രമങ്ങൾ നടക്കുന്നത്. നേരത്തെ സൗദി അറേബ്യയും അതുപോലെ തന്നെ UAE ഒക്കെ വഹിച്ചിരുന്ന പങ്ക് ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഖത്തറാണ്. ഖത്തർ തുർക്കി ഒരു പുതിയ അധികാര കേന്ദ്രം രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇറാൻ വേൾഡിൽ ഇസ്ലാമിക രാജ്യങ്ങൾക്കിടയിൽ രണ്ട് ചേരികളായിട്ട് വരികയാണെങ്കിൽ സൗദി അറേബ്യയൊക്കെ നേതൃത്വം നൽകുന്ന, ഈജിപ്റ്റൊക്കെ നേതൃത്വം നൽകുന്ന ഒരു വിഭാഗവും തുർക്കിയും ഖത്തർ പ്രത്യേകിച്ച് വേൾഡ് സ്റ്റേജിലേക്ക് വരികയാണ്. അമേരിക്ക ഇപ്പോൾ ഖത്തറിനെ വലിയ രീതിയിൽ വിശ്വസിക്കുന്നു. കാരണം താലിബാനിലേക്ക് എത്തണമെങ്കിൽ രണ്ട് വഴികളേ ഉള്ളൂ. ഒന്ന് പാകിസ്ഥാൻ വഴി, അത് തീവ്ര വഴിയാണ്.
മറ്റതാണ് കുറച്ചും കൂടി നെഗോഷ്യബിൾ ആയിട്ടുള്ള മധ്യസ്ഥ ശ്രമത്തിന് പറ്റിയത്. ദോഹയിലെത്തി ചർച്ചകൾ നടത്തി എന്നുള്ള ഒരു പത്രസമ്മേളനം നടത്തി ആന്റണി ബ്ലിങ്കൻ, യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി, അവിടുത്തെ ഡിഫൻസ് സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ, അതുപോലെ തന്നെ അവിടുത്തെ അമീർ, ഖത്തറിൻ്റെ അമീർ അൽത്താനി, ഷെയ്ഖ് അൽത്താനി അടക്കമുള്ളവരുമായിട്ട് ചർച്ച നടത്തി. അവരാണ് ഇനിയുള്ള അമേരിക്കൻ പൗരന്മാരെ തിരിച്ചു കൊണ്ടുപോകുന്നതിന് നിർണായകത്വം വഹിക്കാൻ പോകുന്നത്. കാബൂൾ അന്താരാഷ്ട്ര വിമാനത്താവളം അടുത്ത ദിവസങ്ങളിൽ തുറക്കും. അമേരിക്കയുടെ 170 വിമാനങ്ങൾ കേടാക്കിയിട്ട് പോയിരുന്നു, അത് നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് താലിബാൻ. എന്തായാലും അത് തുറക്കുന്നതോടെ അന്താരാഷ്ട്ര തലത്തിലുള്ള ബന്ധങ്ങൾ ആരംഭിക്കും. പക്ഷേ ഭക്ഷ്യക്ഷാമം അവിടെ രൂക്ഷമാണ്. യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് അടിയന്തരമായ യോഗം വിളിച്ചു കൂട്ടിയിരിക്കുകയാണ് 13-ാം തീയതി. കാരണം 1 കോടിയോളം കുട്ടികൾ പട്ടിണിയിലേക്ക് പോകുന്നു, അവിടുത്തെ പകുതി ജനത പട്ടിണിയിലേക്ക് പോവുകയാണ്. എല്ലാ ബാങ്കുകളും മരവിപ്പിച്ചിരിക്കുന്നു, പുറത്തുനിന്നുള്ള സഹായങ്ങളൊന്നും കിട്ടുന്നില്ല. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് കോടിക്കണക്കിന് വരുന്ന അഫ്ഗാൻ ജനതയാണ്. പി പി, അതോടൊപ്പം തന്നെ മ്യാൻമറിലെ വാർത്തകളിലേക്ക് പോയി കഴിഞ്ഞാൽ, മ്യാൻമറിൽ ബുദ്ധിസ്റ്റ് ബിൻലാദൻ എന്നറിയപ്പെടുന്ന സന്യാസിയെ പട്ടാളം ജയിലിൽ നിന്ന് തുറന്നു വിട്ടിരിക്കുന്നു. ഇവരുടെ ഒരു ലക്ഷ്യം ജനാധിപത്യ പ്രക്ഷോഭങ്ങളെ തടയുക എന്നുള്ളത് തന്നെയാണോ? എന്താണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? സ്മിത, മ്യാൻമറിലെ നമുക്കറിയാം പട്ടാള വിപ്ലവം ഫെബ്രുവരി 1 നടന്ന് അവിടുത്തെ നൊബേൽ സമ്മാന ജേതാവ് ഓൺ സാൻ സൂക്കിയെ അറസ്റ്റ് ചെയ്ത് ജയിലാക്കിയിരിക്കുകയാണ്. പട്ടാളം അവിടെ വലിയ രീതിയിൽ ജനാധിപത്യ പ്രക്ഷോഭത്തെ അടിച്ചമർത്തുന്നു. 1000-ലേറെ ആൾക്കാർ കൊല്ലപ്പെട്ടു. ഈ രീതിയിൽ നടക്കുന്ന സമയത്താണ് ജനാധിപത്യ പ്രക്ഷോഭം വളരെ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ റോഹിംഗ്യൻ മുസ്ലിമുകളെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചുവെന്ന് കരുതപ്പെടുന്ന അവിടുത്തെ മ്യാൻമറിലെ ബുദ്ധിസ്റ്റ് സന്യാസി നേതാവ്, അവിടുത്തെ ആഷിൻ വിരുദി എന്ന വളരെ ഒരുപക്ഷെ അദ്ദേഹം അറിയപ്പെടുന്ന ബുദ്ധിസ്റ്റ് ബിൻലാദൻ എന്ന പേരിലാണ്. അപ്പോൾ അദ്ദേഹത്തെ തുറന്നു വിട്ടിരിക്കുന്നു. അദ്ദേഹം ഒരുപാട് കൊലപാതകങ്ങളിൽ പ്രതിയായി ജയിലിൽ കിടക്കുന്നതാണ്. ടൈം മാഗസിനൊക്കെ ആ രീതിയിലാണ് അദ്ദേഹത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തത്. അദ്ദേഹമാണ് ഇപ്പോൾ തുറന്നു വിട്ടിരിക്കുന്നത്. ജനാധിപത്യ പ്രക്ഷോഭത്തെ അടിച്ചമർത്തുക എന്നത് തന്നെയാണ് ലക്ഷ്യം. മറ്റൊരു കാര്യം, ബ്രസീലിൽ നിന്ന് വരുന്ന ഒരു വാർത്തയാണ്, ഈ അമേരിക്കയിൽ പാർലമെന്റ് ആക്രമണത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ ബ്രസീലിൽ നിന്നും പുറത്തു വരുന്നത്. സുപ്രീംകോർട്ട് ആക്രമിക്കാനുള്ള പദ്ധതിയിടുന്നു. എന്താണ് ഇവിടെ നടക്കുന്നത്? പ്രസിഡന്റ് ജെയർ ബോൾസനാരോയുടെ ആഹ്വാനമാണ് ഇതിന് പിന്നിൽ നിന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ വരുന്നത്. പ്രവിത, ഈ ബ്രസീലിയൻ പ്രസിഡന്റ് ജെയർ ബോൾസനാരോ എല്ലാ കാലത്തും വിവാദമായിട്ടുള്ള കാര്യങ്ങൾക്ക് കുപ്രസിദ്ധനാണ്. അദ്ദേഹം കോവിഡിനെ പനിയെന്ന് പറഞ്ഞു അവിടെ ലക്ഷക്കണക്കിന് ആൾക്കാർ മരിക്കുന്ന അവസ്ഥയുണ്ടാക്കി. അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് ഒക്കെ താഴെ പോകുന്നു. അവിടുത്തെ ഡിസിൽവ, ലുലു ഡിസിൽവ എന്നുള്ള നേതാവ് ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് സർവേകളിൽ മുൻതൂക്കം വന്നപ്പോഴാണ് സുപ്രീം കോടതി വിധികൾക്കെതിരെ രംഗത്ത് വരാൻ അദ്ദേഹം പറഞ്ഞത്. ഈ അമേരിക്കയിലെ പാർലമെൻറ് ആക്രമണം നടത്താൻ ഡൊണാൾഡ് ട്രംപ് ആഹ്വാനം ചെയ്തതുപോലെ ഏതാണ്ട് സമാനമായ കാര്യങ്ങളാണ് ബ്രസീലിൽ നടക്കുന്നത്. സുപ്രീം കോർട്ടിലെ ജഡ്ജിമാർക്കെതിരെ 10,000-ക്കണക്കിന് അദ്ദേഹത്തിൻ്റെ അനുയായികൾ മുന്നോട്ട് പോയിരിക്കുന്നു. അത് തന്നെയാണ് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പാർലമെൻറ്റിനെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ, സുപ്രീം കോടതിയെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ ബ്രസീലിയൻ പ്രസിഡന്റ് ബോൾസനാരോ പോകുന്നു. വലിയ രീതിയിലുള്ള ജനാധിപത്യ പ്രക്ഷോഭം അവിടെ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ശരി, പി പി ജെയിംസ്, എന്തായാലും അന്താരാഷ്ട്ര വാർത്തകൾ ഇന്ന് രാത്രി ന്യൂസ് നൈറ്റിൽ പ്രേക്ഷകർക്ക് അറിയാൻ സാധിക്കും. എന്തായാലും നല്ലൊരു ദിവസം നേരുന്നു. അന്താരാഷ്ട്ര വാർത്തകളുമായി 24ന്റെ എഡിറ്റർ ഇൻ ചാർജ് പി പി ജെയിംസ് ആണ് പ്രേക്ഷകർക്കൊപ്പം ചേർന്നത്.